നമസ്കാരം. ഇലന്തൂർ കൊലക്കേസുമായി ബന്ധപ്പെട്ടാണ് നരബലി കേരളത്തിൽ ചർച്ചാവിഷയമായത്. നരബലി എന്നും ആഭിചാരക്രിയ എന്നും കേൾക്കുമ്പോൾ വിമർശകർ പലപ്പോഴും ഹിന്ദു മതാചാരങ്ങൾക്ക് നേരെയാണ് പാഞ്ഞെടുക്കുന്നത്. തികച്ചും സ്വാത്വികമായ സമൂഹത്തിന് നിർദോഷമായ ജ്യോതിഷത്തെയും പരിഹാര ക്രിയകളെയുമെല്ലാം നിരോധിക്കണമെന്ന മുറവിളിയുമായാണ് ഇവർ എത്തുന്നത്. പക്ഷെ നമ്മളെല്ലാം പരിഗണിക്കാത്ത കാര്യം, ഇലന്തൂരിൽ നടന്നത് ആഭിചാര ക്രിയയാണെങ്കിൽ അത് അറബിക് മാന്ത്രികമാണെന്ന കാര്യമാണ്. കേരളത്തിൽ ഇപ്പോഴും അറബിക് മാന്ത്രികത്തിന് വല്ലാത്ത സ്വാധീനമുണ്ടെന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. 5 വർഷം മുൻപ് മന്ത്രവാദത്തിൻ്റെ പേരിൽ നഗ്നപൂജയ്ക്ക് പ്രേരിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ ഭർത്താവും ഭർത്തൃമാതാവും അറസ്റ്റിലായത് ഇതിനൊരു ഉദാഹരണമാണ്. ആറ്റിങ്ങൽ സ്വദേശിയായ യുവതിയുടെ ഭർത്താവ് ചടയമംഗലം നെട്ടേത്തറ ശ്രുതിഭവനിൽ ശാലു സത്യബാബുവും മന്ത്രവാദിയുമുൾപ്പെടെ 4 പേർ ഇപ്പോൾ ഒളിവിലാണ്. ഭർത്തൃമാതാവ് ലൈഷയാണ് പിടിയിലായത്. ഇലന്തൂരിൽ മുഹമ്മദ് ഷാഫിയാണെങ്കിൽ ചടയമംഗലത്ത് നഗ്നപൂജ നടത്തിയത് അബ്ദുൽ ജബ്ബാറും സിദ്ദിഖും അടങ്ങുന്ന മന്ത്രവാദ തട്ടിപ്പ് സംഘമാണ്. 2017 ഫെബ്രുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നതെന്നും യുവതി പറയുന്നു. 2016 ഡിസംബർ 9 യുവതിയെ ഷാലു വിവാഹം ചെയ്തത്. വിവാഹം കഴിഞ്ഞ കാലത്ത് വീട്ടിൽ അപരിചിതർ വന്നുപോയിരുന്നത് യുവതി ചോദ്യം ചെയ്തിരുന്നു. ഇതിനിടെ ഏർവാടിയിൽ ഒരു വീട്ടിൽ വെച്ച് പ്രേതബാധയുണ്ടെന്ന് പറഞ്ഞ് പൂജ നടത്തിയെന്നും അതിനിടെ തന്നെ വിവസ്ത്രയാക്കാൻ ശ്രമം നടത്തിയെന്നുമൊക്കെ യുവതി പരാതിയിൽ പറയുന്നു. അറബി മാന്ത്രികത്തിൻ്റെ പിടിയിൽ സമൂഹത്തിൽ ഇനിയും ധാരാളം ആളുകളുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഈ സംഭവം. സംസ്ഥാനത്ത് വേരൂന്നിയ അറബി മാന്ത്രികം വഴി ശത്രുദോഷം, വിവാഹ തടസ്സം, വസ്തുവിൽപ്പന, തൊഴിൽ തടസ്സം, പ്രേമ നൈരാശ്യം തുടങ്ങി നിത്യജീവിതത്തിലെ എല്ലാത്തരം പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുമത്രേ. ചില സ്ത്രീകളും അറബി മാന്ത്രിക തട്ടിപ്പുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇന്ന് വൻതോതിലുള്ള ഒരു വ്യവസായമായി അറബി മാന്ത്രികം സംസ്ഥാനത്ത് തഴച്ചു വളർന്നുകൊണ്ടിരിക്കുകയാണ്. മന്ത്രവാദം എന്നത് തീർത്തും ഒരു സങ്കല്പമാണ്. തട്ടിപ്പുകാരിൽ പലരും ഖുറാനിലെ സൂക്തങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ഇരകളെ കെണിയിൽ വീഴ്ത്തുന്നത്. ജ്യോതിഷം ഉൾപ്പെടെയുള്ള ഹൈന്ദവ പൂജകളും മന്ത്രങ്ങളും മുസൽമാന് ഹറാമാണെന്നും അതേസമയം അറബി മാന്ത്രികത്തിന് കുഴപ്പമില്ലെന്നുമാണ് ഇവർ ഇരകളെ വിശ്വസിപ്പിക്കുന്നത്. ജലദോഷം മുതൽ ക്യാൻസർ വരെ ഭേദമാകുന്നതിനും ദാരിദ്ര്യത്തിൽ നിന്ന് സമൃദ്ധിയിലേക്ക് എത്തുന്നതിനും തുടങ്ങി ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വരെ അറബി മാന്ത്രികത്തിൽ വിദ്യകളുണ്ടത്രേ. കേരളത്തിലെ അറബി മാന്ത്രികം വളരെ പ്രാചീനമായ മന്ത്രവാദ ശാഖയാണ്. ഇസ്ലാം മതം രൂപം കൊള്ളുന്നതിനു മുമ്പ് തന്നെ അറബികൾ കേരളത്തിലെത്തിയിരുന്നു. പുരാതന ഈജിപ്ഷ്യൻ, ബാബിലോണിയൻ മന്ത്രവാദ രീതികളാണ് അറബി മന്ത്രവാദമായി അറിയപ്പെടുന്നത്. ജിന്നുകൾ അറബി മന്ത്രവാദികളുടെ ഉപാസനാമൂർത്തിയാണ്. ഇത്തരം വിദേശ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തീർക്കുന്ന സാമൂഹിക പ്രശ്നങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് മറുപടി പറയണമെന്ന് വരുന്ന സാമൂഹിക സാഹചര്യം ചിലർ ബോധപൂർവം സൃഷ്ടിക്കുകയാണ്. അജ്ഞത കൊണ്ടൊരു വലിയ ജനവിഭാഗം അതിനെ പിന്തുണയ്ക്കുന്നു. ഹിന്ദുക്കളിൽ നവോത്ഥാനമുണ്ടാകുന്നു എന്ന് സദാ ഉറപ്പുവരുത്തുന്ന ഇടതന്മാർ ഇതര മതവിഭാഗങ്ങളെ, പ്രത്യേകിച്ചും പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സ്പർശിക്കാതെ വിടുന്നു. ചടയമംഗലവും ഇലന്തൂരുമെല്ലാം തുറന്നു കാട്ടുന്നത് ഇസ്ലാമിക് അന്ധവിശ്വാസമാണ്. ആ വസ്തുത വല്ലാതെ കഷ്ടപ്പെട്ട് മറച്ചു പിടിക്കാൻ രാഷ്ട്രീയ കേരളവും മാധ്യമലോകവും ശ്രമിക്കുന്നത് അപലപനീയമല്ലേ? വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.